الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ റമളാനിലെ ഏറെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും നമുക്ക് പകരം സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ എങ്ങനെ മുസ്ലിങ്ങളായി എന്ന് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക? രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഒന്നാമതായിട്ട്, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച ആളുകൾ. രണ്ടാമതായിട്ട്, വിവിധ മതങ്ങളിൽ ജീവിച്ച് വിവിധ ഇസങ്ങളിൽ വിവിധ ആദർശങ്ങളിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ. ഇവിടെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നത്. എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയ ആളുകളാണ്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തെ ജീവിത സുഖ സൗകര്യങ്ങളല്ല, മറിച്ച് ഹിദായത്ത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ, അവൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. വല്ലദീ ഖദ്ദറ ഫഹദ, എന്നിട്ട് ഹിദായത്ത് നിർവഹിച്ചു തന്നു. അഥവാ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ വെറുതെ അങ്ങ് വിട്ടയച്ചക്കല്ല, കൃത്യമായിട്ടുള്ള നന്മ തിന്മകൾ എന്താണ് എന്നും ഹറാമും ഹലാലും എന്താണ് എന്നും അതുപോലെ തന്നെ നന്മ തിന്മകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ എല്ലാ നിരക്കും ഹിദായത്തായ മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയപ്പോൾ ആ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് അറിയേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല, പഠിക്കേണ്ടതില്ല. ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറയുകയാണ്, ദീനിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തേത് മഅരിഫത്തുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിൽ ജനിച്ചു വളർന്ന് ഒരു ബിലോ ആവറേജ് മുസ്ലിമായി ജീവിക്കുന്നതിനപ്പുറം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഒരുക്കി തന്ന, നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഇരുത്തത്തിൽ നമ്മുടെ കണ്ണ് ഒന്ന് ചിമ്മിക്കാണ്ട് നമുക്ക് നിൽക്കുകയാണ് എങ്കിൽ ചുറ്റുമിരുട്ടാണ്, ഒരു അടി മുന്നോട്ട് വെക്കാൻ നമുക്ക് ധൈര്യമില്ല. ഈ മഹത്തായ കണ്ണി എന്ന അനുഗ്രഹം നൽകിയ നമ്മുടെ ശരീരത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകാലുകൾ, ഈ കൈകാലുകൾ ഒന്ന് നിലച്ചാൽ, ഒന്ന് തളർന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി പോയിട്ട് പറഞ്ഞു, എനിക്ക് കിഡ്നിക്ക് ചില വേദന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിച്ചപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, കിഡ്നി നൽകാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കിഡ്നി മാറ്റിവെക്കാൻ 20 ലക്ഷം രൂപ, അതായത് കിഡ്നി മാറ്റിവെക്കാൻ, അതായത് കിഡ്നി എന്ന ആ ഒരു അവയവം നൽകിയ അള്ളാഹു അപ്പോൾ എത്രത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കണം, അത് മാറ്റിവെക്കാൻ 20 ലക്ഷം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ ഈ രീതിയിൽ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിധ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ അറിയേണ്ടതില്ലേ? എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത്? നമുക്കറിയാം, നമ്മൾ നിനച്ചിരിക്കാതെ നമ്മളിലേക്ക് വിളിക്കാതെ എത്തുന്ന അതിഥിയാണ് മരണം എന്നുള്ളത്. ആ മരണത്തിന് ശേഷം 4 കാലുള്ള കട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളും എല്ലാം ചേർന്നുകൊണ്ട് 6 അടി മണ്ണിൽ നമ്മെ കൊണ്ടുപോയി വെക്കുമ്പോൾ, അവിടെ നിന്ന് 3 പിടി മണ്ണിട്ട് 3 അടി അവിടെ നിന്ന് നടന്നകലുമ്പോൾ
ഒരു മലക്ക് വന്നിട്ട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്? ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് ഖബറിലും എല്ലാം രക്ഷ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ആമുഖമായിട്ട് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായിട്ട് അള്ളാഹ് എന്ന പദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറബിയിൽ അൽ എന്ന ദ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഒരു അവ്യയവും ഇലാഹ് ആരാധന എന്ന രണ്ട് പദങ്ങളും ചേർന്ന് കണ്ടാണ് അള്ളാഹ് എന്ന പദം ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ ആരാധ്യൻ, ആരാധനക്കർഹൻ, ബാക്കിയുള്ള നമ്മൾ ഈ കാണുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും മറ്റു എല്ലാ ആരാധ്യന്മാരും അവരെല്ലാം അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, യഥാർത്ഥ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള, അതിന് ഡിസേർവ് ആയിട്ടുള്ള ആ ഒരു അവനെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാ ഈ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന പദത്തിന് അർത്ഥം. ഈ പദം ഉണ്ടായത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അലഹ, അലഹ എന്നാൽ ആരാധിച്ചു എന്ന അർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നു. അതായത് ആരാധന, ഈ പറഞ്ഞ പോലെ തന്നെ ആരാധനയ്ക്ക് ഏറ്റവും അർഹനായിട്ടുള്ളവൻ. രണ്ടാമതായിട്ട് അലിഹ, അള്ളാഹു സുബ്ഹാനഹു വതാലയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അവൻ്റെ നാമഗുണവിശേഷങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുത പരതന്ത്രനായി മാറും. അഥവാ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അലിഹ അലിഹ എന്ന പദങ്ങളിൽ നിന്നാണ് അള്ളാഹു എന്ന പദം ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ അങ്ങനെയാണ് ആ ഒരു പദത്തെ വിശദീകരിച്ചിരിക്കുന്നത്. ഖുർആനിൽ 2200 പരം സ്ഥലങ്ങളിൽ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. മറ്റു പദങ്ങളെല്ലാം ഉണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, മറ്റ് റബ്ബ്, റഹ്മാൻ, റഹീം എന്നാൽ, എന്നാൽ അള്ളാഹു എന്ന പദം 2200 പരം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. ഈ പദമാണ് ഇസ്മുല്ലാഹി അളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം. ഈ നാമം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഒരു ഹദീസിൽ നിന്ന് വന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹ് എന്ന പദത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് അള്ളാഹ് എന്ന പദം, അതിലേക്കാണ് അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെല്ലാം ചേർക്കപ്പെട്ടിരിക്കുന്നത്. റഹ്മാനും റഹീമുമായ അള്ളാഹു, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആഷർ, ഹുവ അല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ റഹ്മാനു റഹീം എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവനല്ലാതെ ആരാധനക്കർഹനല്ല, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ പടച്ച തമ്പുരാൻ റഹ്മാനും റഹീമുമാണ് എന്നാണ് പറയുന്നത്. അതായത് കാരുണ്യവാനും പരമകാരുണ്യകനും കരുണാനിധിയും. അള്ളാഹ് എന്ന നാമം ആ നാമത്തിലേക്കാണ് റഹ്മാനും റഹീമും എന്ന ഈ മറ്റു നാമങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങൾ, അത് അള്ളാഹു എന്ന് ആ പദത്തിൻ്റെ ഒപ്പം തന്നെ മറ്റു നാമങ്ങൾ ചേർത്തുകൊണ്ട് ഖുർആനിലും ഹദീസിലും പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹ് എന്ന പദത്തെ നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ വല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി വറഹ്മാനു റഹീം ഹുവല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അതുപോലെ തന്നെ അള്ളാഹു എന്ന പദത്തെ വസമീഉൽ ബസീർ എന്നാണ് പറഞ്ഞത്, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. അപ്പോൾ അള്ളാഹ് എന്ന പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാക്ഷാൽ ആരാധനയായ അള്ളാഹു, ആ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമായ അള്ളാഹുവിലേക്ക് ആ നാമം ചേർക്കപ്പെട്ടുകൊണ്ടാണ് വിശദീകരിക്കുന്നതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്ന പദത്തിൻ്റെ വ്യാപ്തി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദിക്റുകളിലും ദുആകളിലൂടെയും നമ്മൾ പോവുകയാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അവിടെയും അള്ളാഹ് എന്നുള്ളതാണ്, പരിശുദ്ധനായ അള്ളാഹ്, എല്ലാ കുറവുകളിൽ നിന്നും മുക്തനായ അള്ളാഹു. അതുപോലെ തന്നെ അള്ളാഹു അക്ബർ, ലാ ഇലാ ഇല്ലല്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി അൽഅലീം. അത്തരത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൂടെയും ദിക്റുകളിലൂടെ എല്ലാം പോകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പദത്തെക്കുറിച്ച് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് അള്ളാഹു അവൻ നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്
വിശദീകരിച്ചു തന്ന ഹദീസുകളിലൂടെയും അല്ലാത്ത ഹദീസുകളിലൂടെയും വന്ന അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കണം. അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പോൾ അതിന് അള്ളാഹുവിനെ യോജിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. റഹ്മാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യുന്നവൻ, റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ അടിയാന്മാർക്ക് നാളെ പരലോകത്ത് മരിച്ച് ചെല്ലുമ്പോൾ സ്വർഗം ആ ഒരു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടിയുള്ള ആ സ്വർഗം ഒരുക്കി വെച്ച ആ റഹീം, അതുപോലെ ഇത്തരത്തിലുള്ള നാമങ്ങളെല്ലാം അതുപോലെ നമ്മൾ അംഗീകരിക്കണം. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതാല അർശിൽ ആരോഹിതനായിരിക്കുന്നു എന്നുള്ളത്. അതിനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അർത്ഥം നമ്മൾ മനസ്സിൽ കാണുകയും പറയുകയും ചെയ്യാൻ പാടില്ല. അതിനെ കൃത്യമായിട്ട് അള്ളാഹു ഇസ്തിവാവ് ചെയ്തിരിക്കുന്നു, സിംഹാസനായിരിക്കുന്നു, അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല രാത്രിയുടെ അവസാനത്തിൽ ഇറങ്ങും എന്ന് പറയുമ്പോൾ ആ ഇറക്കം അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അറിവ് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ മലക്കുകൾ ഇറങ്ങുകയാണ് അങ്ങനെ അത്തരത്തിലുള്ള നമ്മൾ വിശദീകരിക്കാൻ പാടില്ല. അതിന് കൃത്യമായിട്ട് അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അതുപോലെ അംഗീകരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞ കാര്യം, അള്ളാഹു തിരസ്കരിച്ച കാര്യം നമ്മളും തിരസ്കരിക്കണം. അതിൻ്റെ വിപരീതമായിട്ട് വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണതയുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല ലം യലിദ് വലം യുലദ്, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചില്ല, സ്വയം ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് അള്ളാഹു പറയുകയാണ് കുൽ വല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു എന്തെല്ലാം അള്ളാഹുവിന് തിരസ്കരിച്ചിട്ടുണ്ടോ അത് അതുപോലെ നമ്മളും തിരസ്കരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന് ഉള്ളത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അതുപോലെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദു വസിനതു വലാ നൗം, അല്ലാഹുവിന് ഉറക്കമോ മയക്കമോ ഇല്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പായിട്ട് പറഞ്ഞത് പൂർണ്ണമായ ഹയാത്തുള്ളവനാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ അതിനെ ഒന്നിനെ തിരസ്കരിക്കുകയും മറ്റൊന്നിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഖുർആനുകളിലും ഹദീസുകളിലും എല്ലാം കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിശബ്ദത പാലിക്കണം എന്നുള്ളതാണ്. അതിനുള്ളിൽ അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് നാം ഈ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, ഈ നാമങ്ങൾ ഇഹ്സാബ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇഹ്സാബ് ചെയ്യുക എന്നുള്ളത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമഗുണ വിശേഷണങ്ങളെ അത് കൃത്യമായിട്ട് നമ്മൾ കാണാതെ പഠിക്കുക, 99 നാമങ്ങൾ കാണാതെ പഠിക്കുക, അതിനർത്ഥം മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹദീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 99 നാമങ്ങൾ വെറുതെ നമ്മൾ കാണാതെ പഠിക്കുന്നതിൻ്റെ അപ്പുറം അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കേണ്ട നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത്. ഈ 99 നാമങ്ങൾ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അള്ളാഹു അസ്സമീ ആണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു അൽ ബസീറാണെന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനാണ്, അൽ ഹബീറാണെന്ന് പറയുമ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇരുട്ടിൻ്റെ മറവിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറി നിൽക്കുവാനും അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ ഭയമുണ്ടാകുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയുവാൻ നമുക്ക് ഖുർആനിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയും. സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ സൃഷ്ടാവിലേക്ക് എത്തപ്പെടും. അള്ളാഹുവിനെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്കറിയാം നമ്മുടെ ഈ ഒരു അറേബ്യൻ മണലാരണ്യത്തിൽ കാണുന്ന ഒരു ജീവിയാണ് ഒട്ടകമെന്ന് പറയുന്നത്. ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അഫലാ യൻറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഒട്ടകമെന്ന് പറയുന്നത് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. മരുഭൂമി എന്ന് പറയുന്നത് ഏറ്റവും ദുർഘടമായിട്ട് പൊടിക്കാറ്റും കാലാവസ്ഥ വളരെ മോശമായ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആ ഒട്ടകം
ഒട്ടകം ആ പൊടിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാന വ തആല അതിന് രണ്ട് കൺപീലികളും കൺപോളകളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചെവികളിൽ രോമനിബിഡമാണ്. ആ പൊടിക്കാറ്റുകളോ അവിടുത്തെ കാലാവസ്ഥകളൊന്നും അതിനെ ബാധിക്കാത്ത രീതിയിൽ ആരാണ് സൃഷ്ടിച്ചത്? ആ പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല എന്ന്. അതിൻ്റെ കാലുകൾ വളരെ നീണ്ടതാണ്, അത് ചൂടിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും അതിന് എത്രയോ കാലം 30-40 ദിവസത്തോളം വെള്ളം കുടിക്കാതെ ജീവിക്കാനും ജോലിയുള്ളപ്പോൾ 10 ദിവസത്തിലധികം വെള്ളമില്ലാതെ ജീവിക്കാനും എല്ലാം സാധിക്കും. അത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയെ അറബികൾ അവരുടെ ജീവിതത്തിൽ അവരുമായിട്ട് ഏറ്റവും അഭേദമായി ബന്ധമുണ്ടായിരുന്ന ആ ഒട്ടകത്തിലേക്ക് അള്ളാഹു സുബ്ഹാന തആല നോക്കാൻ പറഞ്ഞുകൊണ്ട് ഈ അത്ഭുതകരമായ സൃഷ്ടിയെ ആ മനദാരുണ്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ അതിന് കൃത്യമായിട്ടുള്ള ജീവിത വ്യവസ്ഥിതി ഒരുക്കി വെച്ച ആ അള്ളാഹു പറയുകയാണ്, ഫമൻ റബ്ബുക്കും അയ്യാ മൂസ, മൂസ അലൈഹി സ്വലാം വസ്ലാം പറയുകയാണ്, റബ്ബുനല്ലദീ അതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദ, എല്ലാ സൃഷ്ടികൾക്കും കൃത്യമായിട്ട് സൃഷ്ടിപ്പ് നടത്തുകയും അതിന് മാർഗദർശനങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടിയുള്ള ജീവിത വ്യവസ്ഥിതികൾ ഒരുക്കി വയ്ക്കുകയും ചെയ്ത ആ അള്ളാഹുവിനെയാണ് ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുകയാണ്. സൃഷ്ടിപ്പിൻ്റെ ഓരോ അത്ഭുതങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എത്തപ്പെടുന്നത് ആ അള്ളാഹുവിലേക്കാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂറത്തു ബക്കറയിലെ 164-ാമത്തെ വചനങ്ങളുടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ 10 അത്ഭുതങ്ങൾ അഥവാ 10 അനുഗ്രഹങ്ങൾ അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വലർദി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ ഇൻ ഫഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ വതസ്രീഫി റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വലർദ ലായാത്തിൽ ഖൗമി ആക്കിലൂൻ. ഇവിടെ അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ഖൽഖി സമാവാതി വലർദ, ആകാശ ഭൂമികളും അതുപോലെ രാവും പകലും മാറി മറിയുന്നതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നും, അതുപോലെ കപ്പലുകൾ ഓളങ്ങളെ മുറിച്ച് നടന്നുകൊണ്ട് സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന കപ്പലുകൾ അവർ മനുഷ്യർക്ക് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുമെല്ലാം വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളും മറ്റു സൗകര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്ന ആ കപ്പലുകളിലേക്ക്, അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി ആ മഴ നിർജ്ജീവമായി കടക്കുന്ന ഭൂമിയിൽ പച്ചക്കറികളും അതുപോലെ നമുക്ക് വേണ്ട ഭക്ഷണ ധാന്യങ്ങളെല്ലാം മുളപ്പിക്കുന്ന ആ കാര്യങ്ങളിലും, അതുപോലെ ആകാശത്തിൽ നിന്ന് വരുന്ന കാറ്റുകളും മേഘങ്ങളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അതുപോലെ ഖുർആനിലെ മറ്റൊരു ആയത്ത്, ഇന്ന ഫീ ഖൽഖി സമാവാതി വലർദി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖൂദ വഅലാ ജുനൂബിഹിം, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം മനസ്സിലാക്കിയ ആളുകൾ, അവർ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖൂദ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വലർദി റബ്ബനാ മാ ഖലഖത ഹാദ ബാതില സുബ്ഹാനക ഫഖിന ആദാബന്നാർ. ഈ ആളുകൾ ഇത്തരത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവർ പറയുകയാണ് റബ്ബന മാ ഖലഖത ഹാദ ബാതില, ഇതെല്ലാം അള്ളാഹു സുബ്ഹാന തആല നിരർത്ഥകമായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക് അള്ളാഹു ഏറെ പരിശുദ്ധനാണ്, ഫഖിന ആദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ പറയുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോൾ ഒന്നാമതായിട്ട് അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതുപോലെ അവൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അതിനെ പഠിച്ച് അള്ളാഹുവിനെ കൂടുതലായിട്ട് അടുത്തറിയുക. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം വർദ്ധിക്കും, അള്ളാഹുവിനെ നമ്മൾ ഭയക്കേണ്ട രീതിയിൽ ഭയക്കും. അള്ളാഹു അൽ വദൂദാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഏറെ സ്നേഹിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു അർ റസ്സാക്കാണെന്ന് പറയുമ്പോൾ, അള്ളാഹു നമുക്ക് അന്നദാതാവാണെന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് റസ്സാക്കായ അള്ളാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുപോലെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും അവൻ നമുക്ക് രക്ഷ നൽകുന്നവനാണെന്നും അഭയം നൽകുന്നവനാണ് എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാമഗുണ വിശേഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹുവിൻ്റെ നാളെ അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു ഷാക്കിറാണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ സൃഷ്ടികളുടെ നന്മകൾ സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും അവന് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ
എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നന്മയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കാൻ, അള്ളാഹുവിനെ അറിയാൻ, പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് എന്ന് ഈ ഒരു കാര്യങ്ങളിലൂടെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സൃഷ്ടികളായ നമ്മൾ അള്ളാഹുവിന് നൽകേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നും, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് മുന്നേറേണ്ടതുണ്ട് എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധനയുടെ ഏതും കാര്യവും അള്ളാഹുവിനെ അല്ലാതെ നമുക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് സൃഷ്ടികളായ നമുക്കുള്ള ബാധ്യതകൾ ഒന്ന്. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.